അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വേണ്ടി. ഇവിടെ ഞങ്ങള് ജൗഷീന്റെ ഞങ്ങളെ വീട് പോയി, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ജൗഷീനെ ശേഷിക്കാൻ പറ്റുന്നില്ല. ഉപയോഗിതൊക്കെ ചളിന്റെ ഉള്ളിലാണ്, ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി, ഒന്ന് ഓടി വരി. അവർക്ക് ജീവൻ ഉണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി, ആരെങ്കിലും ഒന്ന് ഓടി വരി, ഒന്ന് പെട്ടെന്ന് വരി ആരെങ്കിലും. നൗഷിക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല, മണ്ണിന്റെ ഉള്ളിലെ ചളിയ വായിലൊക്കെ. എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നമ്മൾ എല്ലാവരും കേട്ടുണർന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ശബ്ദ സന്ദേശമായിരിക്കും. മരിക്കുവാണോ ജീവിക്കുവാണോ, എന്താണ് ചുറ്റും സംഭവിക്കുക എന്ന് പോലും അറിയാതെ നമ്മുടെ മലയാളികൾ, നമുക്കിടയിലുള്ള നമ്മുടെ ഒരു സഹോദരി അലറി വിളിക്കുന്ന ശബ്ദമാണിത്. മേപ്പാടി മുണ്ടക്കായ ടൗണിലും ചൂരൽമലയിലും വൻ ഉരുൾപൊട്ടൽ ഒറ്റപ്പെട്ട മുണ്ടക്കയം മാറിയിരിക്കുകയാണ്. 2019 ഉരുൾപൊട്ടൽ ഉണ്ടായ പുതുമലയ്ക്ക് സമീപമാണ് ഇപ്പോൾ മുണ്ടക്കൈ. ഈ ഉരുൾപൊട്ടലിൽ മുണ്ടക്കയിലേക്കുള്ള രണ്ട് വഴികൾ ഇല്ലാതായിരിക്കുകയാണ്. പാലങ്ങളെല്ലാം ഒലിച്ചുപോയി. അതിനുശേഷം ചൂരമലയിലെ പാലം മാത്രമായിരുന്നു ഏക ആശ്രയം. അതും ഇപ്പോൾ മലവെള്ളപ്പാച്ചിലിൽ കൊണ്ടുപോയി. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാകാനും ഈ ഉരുൾപൊട്ടൽ മാറാൻ സാധ്യത ഏറെയാണ്. 400 കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണിപ്പോൾ. ഇതുകൊണ്ട് തന്നെ മുണ്ടക്കയിലെ ദുരന്ത വ്യാപ്തിയിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണിപ്പോൾ. വലിയ ദുരന്തമാണ് 2024 ഉണ്ടാകുന്നത്. 2019 നശിച്ച പാലങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയാത്തതിനാൽ മുണ്ടക്കയിലേക്കുള്ള യാത്രയ്ക്ക് വഴിയുമില്ലാതെയായിരിക്കുകയാണ്. കേരള ദുരന്ത നിവാരണ കാട്ടിയ വലിയ വീഴ്ചയാണ് ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പോലും അസാധ്യമാക്കുന്നത്. തോട്ടങ്ങളിലും റിസോർട്ടിലും ആളുകൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിരവധി പേർ മരിച്ചു, പല വീടുകളും അപ്രത്യക്ഷമായി. ഇനിയും ഉരുൾപൊട്ടൽ ഭീതിയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ കുടുങ്ങിയവരെ ഒഴിപ്പിച്ചില്ല എങ്കിൽ ദുരന്തം സമാനതകളില്ലാത്തതായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. മരണസംഖ്യ വലിയ തോതിൽ ഉയരാനും സാധ്യത ഏറെയാണ്. അങ്ങനെ ഉയരാതിരിക്കട്ടെ. വയനാട് മേപ്പാടി മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ ഉണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തം തന്നെയാണ്. പുഴ റോഡിലേക്ക് വഴിമാറി ഒഴുകുന്നു. ഇന്ന് പുലർച്ചെ 2 മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇതേ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. മേപ്പാടിയും മുണ്ടക്കയും ചൂരിമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലത്തും ഒറ്റപ്പെട്ടു. ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. 8 മൃതശരീരങ്ങളാണ് നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. ശരീരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും തന്നെ താഴേക്ക് ഇറക്കാനുള്ള സൗകര്യം പോലും നിലവിൽ ഉണ്ടാകുന്നില്ല. ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് സത്യം. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി. നിരവധി പേർ ഇരകളാകാൻ സാധ്യത ഏറെയാണ്. വെള്ളാർമല GVHS സ്കൂൾ പൂർണ്ണമായും മുങ്ങി. സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നുണ്ട്. അത്ര വലിയ ദുരന്തമാണ് ഉണ്ടായത്. ചൂരൽമല പാലവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. ഇതേ തുടർന്ന് ആളുകൾ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനാകുന്നില്ല. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പുലർച്ചെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. വീടുകളിലും വെള്ളവും ചെളിയും കയറി. ഈ മേഖലയിൽ 24 നീണ്ട കനത്ത മഴയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ തന്നെ മുണ്ടക്കൈ പുഴയിൽ വലിയ കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും രൂപപ്പെട്ടിരുന്നു. വയനാടിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനമാണ് ലക്ഷ്യം. ഇതിനുവേണ്ടിയാണ് സൈന്യം എത്തുന്നത്. ഒറ്റപ്പെട്ട മേഖലയിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ദുഷ്കരമാണ്. കിലോമീറ്ററോളം സ്ഥലത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലാണ് മുണ്ടക്കൈ, ചൂരൽമല, പൂത്തുമല പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ചൂരൽമലയിലേക്ക് പോകുന്ന റോഡിൽ പലയിടത്തും ഗതാഗത തടസ്സമുണ്ട്. മേഖലയിൽ പലയിടങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ആളുകൾ മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്നതായി സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. മുണ്ടക്കായി പുഞ്ചിരിമട്ടം ഭാഗത്ത് നിന്ന് 2 വലിയ ശബ്ദത്തോടുകൂടി ഉരുൾപൊട്ടൽ ഉണ്ടായത്. എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികളാണ് ഇവിടെ ഏറിയും. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ പലരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. നിലവിൽ ചൂരൽമല ടൗണിൽ നിന്ന് സംഭവസ്ഥലത്തേക്ക് പോകാൻ സാധിച്ചിട്ടുമില്ല. പാലം തകർന്നിരിക്കുന്നതിനാൽ തന്നെ രക്ഷാപ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കം ചൂരൽമല ടൗണിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സംഭവസ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ഒരു സംഘം പകുതിയിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് TSiddiq MLA പറയുന്നത്.
പലരോടും ഫോൺ വഴി സംസാരിച്ചിട്ടുണ്ട്. മുണ്ടക്കൈയിലുള്ള ആളുകളെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അവിടെ എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. രക്ഷിക്കൂ എന്ന മുറവിളികളുമായുള്ള ഫോൺ വിളികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പാലം പൂർണ്ണമായും തകർന്നതിനാൽ തന്നെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് MLA അടക്കമുള്ളവർ പറയുന്നത്. രണ്ടാമതും ഉരുൾപൊട്ടൽ എന്നത് ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്നും NDRF പറയുകയാണ്. സംഘം സംഭവസ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നാണ് സിദ്ദിഖ് MLA അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഒരു ഒരു പ്രദേശമാകെ ഒറ്റപ്പെട്ട് നിലവിളിക്കുന്നു. അവിടെ ആൾക്കാരെല്ലാവരും ജീവനോടെ ഉണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അത്രയും ഭയാനകമാണ് ഇന്നുണ്ടായ ദുരന്തമെന്നാണ് പറയേണ്ടത്. എന്തായാലും സൈന്യം ഇറങ്ങും, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കും. ഹെലികോപ്റ്റർ അടക്കമുള്ളവ എത്തി അവരെ രക്ഷിക്കാനുള്ള സാധ്യതകൾ പരമാവധി എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ നടത്തുമെന്നാണ് മനസ്സിലാകുന്നത്. അടുത്തൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വൻ ഒരു ദുരന്തമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള ഭീതി ഉണ്ട്. അതിനു മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ തന്നെ രക്ഷിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത അത് നോക്കുകയാണ്. എന്തായാലും കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ ദുരന്തം വഴിമാറുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഇനിയും നമ്മുടെ പക്കലുള്ള ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇനി ഇങ്ങനൊരു ദുരന്തമൊന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ. പലതരത്തിലുള്ള അനാസ്ഥകൾ തന്നെയാണ് ഇപ്പോഴും ഈ ഉരുൾപൊട്ടലും കാരണമായി മാറിയിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്.